അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് പാർട്ടിലെ ബേസിക് ഇംഗ്ലീഷും ബേസിക് ജി കെയും ബേസിക് മാത്സിൽ നിന്നുള്ള 60 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 60 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അര മാർക്ക് വെച്ച് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 100 മാർക്കിൻ്റെ കോമൺ സബ്ജക്റ്റിൽ നിന്നുള്ള അര മാർക്ക് വെച്ച് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ 61-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോ ഈസ് എ നോട്ട് ആപ്ലിക്കബിൾ ടു സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സ്റ്റോർസ്? ഫസ്റ്റ്, മൈനേഴ്സ് ആർ മെമ്പേഴ്സ്. സെക്കൻഡ്, ഇലക്ടഡ് പ്രസിഡൻറ്റ്. തേർഡ്, ഹോണററി സെക്രട്ടറി. ഫോർത്ത്, സ്റ്റുഡൻസ് ആർ അസോസിയേറ്റ് മെമ്പേഴ്സ്. അതായത് ചോദിച്ചിട്ടുള്ളത് സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കബിൾ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഓപ്ഷനിലേക്ക്. മാനേജർ ആർ മെമ്പേഴ്സ്, ഇലക്ടഡ് പ്രസിഡൻറ്റ്, തേർഡ് ഹോണററി സെക്രട്ടറി, ഫോർത്ത് സ്റ്റുഡൻറ്റ് ആർ അസോസിയേറ്റ് മെമ്പേഴ്സ്. അതിനകത്ത് ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതാണ്? ബി ആണ് ആൻസർ. ഇലക്ടഡ് പ്രസിഡൻറ്റ്. ഇലക്ടഡ് പ്രസിഡൻറ്റ് വേണ്ട. കാരണം എന്താണ്? സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കോപ്പറേറ്റീവ് സ്റ്റോർ ഉള്ള സ്റ്റുഡൻസിൻ്റെ, അപ്പോൾ എന്താണ് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സ്റ്റോറായിരിക്കും. അവിടുത്തെ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ ഹെഡായിരിക്കും, അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ എന്താണ് HM ഹെഡ് മാസ്റ്ററൊക്കെ ആയിരിക്കും എന്തായിട്ട് വരുന്നത്, ഈ പറഞ്ഞിരുന്ന പ്രസിഡൻ്റായിട്ട് വരുന്നത്. അവിടെ ഇലക്ഷൻ ഒന്നും വേണ്ട. അതുകൊണ്ട് ഇലക്ടഡ് പ്രസിഡൻറ്റ് നോട്ട് ആപ്ലിക്കബിൾ ടു സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സ്റ്റോർസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 62-ാമത്തെ ക്വസ്റ്റ്യൻ, വാല്യൂ കൺട്രോൾ സിസ്റ്റം ഈസ് അതർവൈസ് നോൺ ആസ്? ഫസ്റ്റ് വൺ, യൂണിറ്റ് കൺട്രോൾ സിസ്റ്റം. സെക്കൻഡ് വൺ, ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. തേർഡ് വൺ, പ്രൊഡക്ഷൻ കൺട്രോൾ സിസ്റ്റം. ഫോർത്ത് വൺ, നൺ ഓഫ് ദിസ്. യെസ്, വാല്യൂ കൺട്രോൾ സിസ്റ്റം അതർവൈസ് ഈസ് നോൺ ആസ് എന്താണ്? ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റമാണ്. വാല്യൂ കൺട്രോൾ സിസ്റ്റത്തിന് മറ്റൊരു പേരാണ് ഏത്? ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ 62-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 63-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഇസ് ദി രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ദി സ്റ്റേറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്കൻഡ് വൺ, ഗവൺമെൻറ് സെക്രട്ടറി ഡയറി ഡെവലപ്മെൻറ്റ്. തേർഡ് വൺ, ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ്. ഫോർത്ത് വൺ, നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡയറി കോപ്പറേറ്റീവ്സിൻ്റെ രജിസ്ട്രാർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനൊക്കെ പല ആവർത്തി ലൈവ് എക്സാമ്പിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ആരാണ്? ഹൂ ഇസ് ദി രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ് ഇൻ ദി സ്റ്റേറ്റ്? സി ആണ് ആൻസർ. ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻ്റ് ആണ് രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ദി സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 63-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്, ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദി കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്. ഡാഷ് ഇസ് ദി കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്. ഫസ്റ്റ് വൺ, NCDC. സെക്കൻഡ് വൺ, NDDB. തേർഡ് വൺ, നബാർഡ്. ഫോർത്ത് വൺ, RBI. ഏതാണ് ആൻസർ? 64-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ, നബാർഡാണ്. നബാർഡ് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 65-ാമത്തെ ക്വസ്റ്റ്യൻ, ത്രിഫ്റ്റ് ഡിപ്പോസിറ്റ് ഡിഡക്റ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഫ്രം ദി ഡാഷ് ഗിവൺ ടു വർക്ക് മെമ്പേഴ്സ്. യെസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്ക് മെമ്പേഴ്സിൻ്റെ ഏതിൽ നിന്നാണ് ഡിഡക്ട് ചെയ്ത് ത്രിഫ്റ്റ് ഡിപ്പോസിറ്റിലേക്ക് മാറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ സാലറി, സെക്കൻഡ് ഓപ്ഷൻ വേജസ്, തേർഡ് വൺ ബോണസ്, ഫോർത്ത് വൺ ഗ്രാറ്റുവിറ്റി. യെസ്, 65-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, വേജസ് ആണ്, സാലറി അല്ല. ത്രിഫ്റ്റ് ഡിപ്പോസിറ്റ് ഡിഡക്റ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഫ്രം ദി വേജസ് ഗിവൺ ടു വർക്ക് മെമ്പേഴ്സ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ വർക്ക് മെമ്പേഴ്സിന് വേജസ് കൊടുക്കുന്നതിൽ നിന്നാണ് ഡിഡക്ട് ചെയ്യുന്നത്, എങ്ങോട്ട്? ത്രിഫ്റ്റ് ഡിപ്പോസിറ്റിലേക്ക്. അപ്പോൾ 65-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി, വേജസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 66-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മത്സ്യഫെഡ്? ഫസ്റ്റ് ഓപ്ഷൻ വൈസാ സ്റ്റോർ, സെക്കൻഡ് വൺ ന്യൂട്രിഫിഷ്, തേർഡ് വൺ കിറ്റോസൺ, ഫോർത്ത് വൺ പമ്പ് സെറ്റ് മാനുഫാക്ചറിങ്. യെസ്, മത്സ്യഫെഡുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത, താഴെ കൊടുത്തിട്ടുള്ളതിൽ മത്സ്യഫെഡുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോ ഈസ് നോട്ട് റിലേറ്റഡ് ടു മത്സ്യഫെഡ്? 66-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? പമ്പ് സെറ്റ് മാനുഫാക്ചറിങ് ആണ്. യെസ്, 66-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, പമ്പ് സെറ്റ് മാനുഫാക്ചറിങ് ആണ്, ഈസ് എ നോട്ട് റിലേറ്റഡ് ടു മത്സ്യഫെഡ്. 67-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദി ചീഫ് ആക്ടിവിറ്റി ഓഫ് SC ST ഫെഡ്? ഫസ്റ്റ് ഓപ്ഷൻ മാർക്കറ്റിംഗ് മാനോ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, സെക്കൻഡ് വൺ സപ്ലൈയിങ് കൺസ്യൂമർ ആർട്ടിക്കിൾസ്, തേർഡ് വൺ വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഫോർത്ത് വൺ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഈ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ഏതാണ് SC ST ഫെഡിൻ്റെ
ചീഫ് ആക്ടിവിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് 67-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ? 67-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. മാർക്കറ്റിംഗ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആണ് ചീഫ് ആക്ടിവിറ്റി ഓഫ് എസ് സി എസ് ടി ഫെഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 68-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് സൊസൈറ്റി ദ വേൾഡ് ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദി സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ കളക്റ്റീവ് ഫാമിംഗ്, സെക്കൻഡ് ഓപ്ഷൻ ബെറ്റർ ഫാമിംഗ്, തേർഡ് ഓപ്ഷൻ ജോയിൻറ്റ് ഫാമിംഗ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഫാമിംഗ് സൊസൈറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് റൂൾ 15 പഠിച്ചിട്ടുള്ളതാണ്. അതായത് താഴെ കാണുന്ന ഏത് ഫാമിംഗ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ദ വോൾ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദി സൊസൈറ്റി, സൊസൈറ്റി ഫുൾ ഓഫ് ദി ലാൻഡ് ഓൺ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 68-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. കളക്റ്റീവ് ഫാമിംഗിൽ ദ വോൾ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദി സൊസൈറ്റി ആണ്. എൻ്റെ സൊസൈറ്റി എന്ത് ചെയ്യും? ആ ലാൻഡിലേക്ക് മെമ്പേഴ്സിനെ എംപ്ലോയ് ചെയ്യും. എന്തിനു വേണ്ടി? കൃഷി നടത്തുന്നതിന് വേണ്ടി. എൻ്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ബേസിൽ, എത്രമാത്രം വർക്ക് അവിടെ നടത്തിയിട്ടുണ്ടുള്ളതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും? ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മെമ്പേഴ്സിന് കൊടുക്കും. അപ്പം 68-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ്, കളക്റ്റീവ് ഫാമിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 69-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഹാസ് സൈൻഡ് MOU വിത്ത് ആൻ ഇൻഷുറൻസ് കമ്പനി ഓഫ് ജപ്പാൻ വിത്ത് എ വ്യൂ ടു എൻ്റർ ഇൻ ടു ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ? ഫസ്റ്റ് ഓപ്ഷൻ ക്രിപ്കോ, സെക്കൻഡ് ഓപ്ഷൻ ഇഫ്കോ, തേർഡ് ഓപ്ഷൻ ക്യാംകോ, ഫോർത്ത് ഓപ്ഷൻ റെഡ്കോ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് MOU സൈൻ ചെയ്തിട്ടുള്ളത്? ആരുമായിട്ട്? ഇൻഷുറൻസ് കമ്പനി ഓഫ് ജപ്പാൻ, ജപ്പാനിലെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട്. MOU എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടി? വിത്ത് എ വ്യൂ ടു എൻ്റർ ഇൻ ടു ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ. യെസ്, ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ജപ്പാനിലെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 69-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, ഇഫ്കോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 70-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ ഹാൻഡെക്സ്, സെക്കൻഡ് ഓപ്ഷൻ കോയർ ഫെഡ്, തേർഡ് ഓപ്ഷൻ കോപ്റ്റെക്സ്, ഫോർത്ത് ഓപ്ഷൻ ഹാൻഡ് വീവ്. അതായത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 70-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? 70-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ, ഹാൻഡ് വീവ് ആണ്. യെസ്, ഹാൻഡ് വീവ് ഈസ് എ നോട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 71-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കളക്റ്റീവ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ വെയർ നോൺ ആസ്? ഫസ്റ്റ് ഓപ്ഷൻ കിബൂട്സ്, സെക്കൻഡ് ഓപ്ഷൻ കൊൽക്കോസ്, തേർഡ് ഓപ്ഷൻ യൂണിക്കോപ്പ്, ഫോർത്ത് ഓപ്ഷൻ മൊഷേവ്. യെസ്, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ കളക്റ്റീവ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേലിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പല ആവർത്തി CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ എന്താണ് നമ്മൾ മൊബൈൽ ആപ്പിലൊക്കെ ലൈവ് എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത്, ഈ പറഞ്ഞ കളക്റ്റീവ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ വെയർ നോൺ ആസ്? ഏതാണ് ആൻസർ? 71-ാമത്തെ ആൻസർ എ ആണ്, കിബൂട്സ്. ദ കളക്റ്റീവ് സെറ്റിൽമെൻറ്റ് ഇൻ ഇസ്രായേൽ വെയർ നോൺ ആസ് കിബൂട്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 72-ാമത്തെ ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ സ്വീഡൻ. ഫസ്റ്റ് ഓപ്ഷൻ ഹെൻറി ഫൈവർ, സെക്കൻഡ് ഓപ്ഷൻ എൽഡിൻ, തേർഡ് ഓപ്ഷൻ ലയോൺ, ഫോർത്ത് ഓപ്ഷൻസ് ഉള്ളൂ സാട്ടി. യെസ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ സ്വീഡൻ, സ്വീഡനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഫാദർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 72-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, എ എൽഡിൻ ആണ്. എ എൽഡിൻ ഇസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ സ്വീഡൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 73-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഹൊറേസ് പ്ലങ്കറ്റ്, ദ എസൻസ് ഓഫ് കോപ്പറേഷൻ ഈസ്? ഫസ്റ്റ് വൺ സർപ്ലസ്, സെക്കൻഡ് വൺ ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ്, തേർഡ് വൺ കമ്മീഷൻ, ഫോർത്ത് വൺ പ്രോഫിറ്റ്. യെസ്, ഹൊറേസ് പ്ലങ്കറ്റിൻ്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ഹൊറേസ് പ്ലങ്കറ്റ്, ദ എസൻസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ തന്നെയാണ് ആൻസർ. 73-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ്. അക്കോർഡിംഗ് ടു ഹൊറേസ് പ്ലങ്കറ്റ്, ദ എസൻസ് ഓഫ് കോപ്പറേഷൻ ഈസ് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ്. പലാവർത്തി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 74-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഗേവ് ഷേപ്പ് ടു ദി ICA? ഫസ്റ്റ് ഓപ്ഷൻ പാരീസ് കോൺഗ്രസ്, സെക്കൻഡ് ഓപ്ഷൻ റോക്കഡേൽ കോൺഗ്രസ്, തേർഡ് ഓപ്ഷൻ ലണ്ടൻ കോൺഗ്രസ്, ഫോർത്ത് ഓപ്ഷൻ മാഞ്ചസ്റ്റർ കോൺഗ്രസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് ICAക്ക് രൂപം നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഷേപ്പ് നൽകിയിട്ടുള്ളത്? അപ്പോൾ 74-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, ലണ്ടൻ കോൺഗ്രസ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ജനറൽ കോർപ്പറേഷനിൽ ICAയും ICAയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ICAയുടെ പ്രിൻസിപ്പിൾസും ICA ഫോം ചെയ്ത വർഷവും ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സും ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മറ്റൊരു രാജ്യത്തിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ജനറൽ കോർപ്പറേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 75-ാമത്തെ ക്വസ്റ്റ്യൻ, 75-ാമത്തെ ക്വസ്റ്റ്യൻ പബ്ലിക് സർവീസ് കമ്മീഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രണ്ട്ലി സൊസൈറ്റീസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ?
ഫ്രണ്ട്ലി സൊസൈറ്റി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ പാകിസ്ഥാൻ, സെക്കൻഡ് ഓപ്ഷൻ ഇംഗ്ലണ്ട്, തേർഡ് വൺ ഇന്ത്യ, ഫോർത്ത് വൺ ജപ്പാൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റൻ അല്ലേ, ഏതാണ് ഫ്രണ്ട്ലി സൊസൈറ്റി വേർ സ്റ്റാർട്ടഡ് ഇൻ? ആൻസർ ഏതാണ്? ബി ആണ്, ഇംഗ്ലണ്ടിലാണ് ഫ്രണ്ട്ലി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 76th ക്വസ്റ്റ്യൻ നോക്കാം. ദ അഗ്രികൾച്ചറൽ ഫോറസ്ട്രി ആൻഡ് ഫിഷറി കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ എസ്റ്റാബ്ലിഷ് ഡാഷ് ഫോർ കണ്ടക്ടിംഗ് ഫോറിൻ ട്രേഡ്. ഫസ്റ്റ് ഓപ്ഷൻ യൂണിക്കോപ്പ്, സെക്കൻഡ് ഓപ്ഷൻ യുനെസ്കോ, തേർഡ് ഓപ്ഷൻ CWS, ഫോർത്ത് ഓപ്ഷൻ KF. യെസ്, ജപ്പാനിലെ അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി ആൻഡ് ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോറിൻ ട്രേഡ് നടത്തുന്നതിന് വേണ്ടി എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 76th ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? യൂണിക്കോപ്പ് ആണ്. യൂണിക്കോപ്പ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. PSC ക്വസ്റ്റ്യൻ ആണ്, 1961. യെസ്, ദ അഗ്രികൾച്ചർ ഫോറസ്ട്രി ആൻഡ് ഫിഷറി കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ എസ്റ്റാബ്ലിഷ്ഡ് യൂണിക്കോപ്പ് ഫോർ കണ്ടക്ടിംഗ് ഫോറിൻ ട്രേഡ്. 76th ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്, യൂണിക്കോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1961. എവിടെയാണ്? ജപ്പാനിലാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 77th ക്വസ്റ്റ്യൻ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ഈ കൊട്ടേഷൻ വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ വിച്ച് കൺട്രീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? യെസ്, ഏത് കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൊട്ടേഷൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ ജർമ്മനി, സെക്കൻഡ് ഓപ്ഷൻ ജപ്പാൻ, തേർഡ് ഓപ്ഷൻ UK, ഫോർത്ത് ഓപ്ഷൻ USA. ഏത് കൺട്രീസാണെന്ന് അറിയാമല്ലോ, ഏതാണ്? ജർമ്മനിയാണ് ആൻസർ. ജർമ്മനിയിലാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ഫസ്റ്റ് യൂസ്ഡ്. ആരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്? റൈഫിസൺ ടൈപ്സ് ഓഫ് സൊസൈറ്റി, റൈഫിസിൻ്റെ കൊട്ടേഷനാണ് ഈ പറഞ്ഞ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 78th ക്വസ്റ്റ്യൻ. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. ഫസ്റ്റ് ഓപ്ഷൻ 1865, സെക്കൻഡ് ഓപ്ഷൻ 1868, തേർഡ് ഓപ്ഷൻ 1872, ഫോർത്ത് ഓപ്ഷൻ 1877. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഏത് വർഷം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? CSEBക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1868 സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദി ഇയർ 1868. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 79th ക്വസ്റ്റ്യൻ നോക്കാം. NCCT വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. പല ആവർത്തി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. ഫസ്റ്റ് വൺ ഗർവാല കമ്മിറ്റി, സെക്കൻഡ് വൺ സ്വാമിനാഥൻ കമ്മിറ്റി, തേർഡ് വൺ കപൂർ കമ്മിറ്റി, ഫോർത്ത് വൺ നൺ ഓഫ് ദിസ്. യെസ്, NCCT വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്, സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. 79th ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്, സ്വാമിനാഥൻ കമ്മിറ്റി. NCCT വാസ് റെക്കമെൻഡഡ് ബൈ സ്വാമിനാഥൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 80th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ഇൻ ദി വേൾഡ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണോ? ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ഡൈജസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ കോപ്പറേറ്റർ, തേർഡ് ഓപ്ഷൻ കേരള കോപ്പറേറ്റീവ് ജേണൽ, ഫോർത്ത് ഓപ്ഷൻ സഹകരണ വീതി. ഏതാണ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ഇൻ ദി വേൾഡ്? ഇൻ ദി വേൾഡ് ഇതാണ്, കോപ്പറേറ്റർ ആണ് ആൻസർ. 80th ആൻസർ ബി, കോപ്പറേറ്റർ. പല ആവർത്തി റിപ്പീറ്റഡ് ആയിട്ട് CSEBക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 81th ക്വസ്റ്റ്യൻ നോക്കാം. ട്രൈബ്സ് ഇന്ത്യ ഇസ് ദി ബ്രാൻഡ് നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ്. ഫസ്റ്റ് ഓപ്ഷൻ നാഫഡ്, സെക്കൻഡ് ഓപ്ഷൻ ട്രൈഫഡ്, തേർഡ് ഓപ്ഷൻ ഇഫ്കോ, ഫോർത്ത് ഓപ്ഷൻ ക്രിപ്കോ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏത് സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിമാണ് ട്രൈബ്സ് ഇന്ത്യ? 81th ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 81th ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, ട്രൈഫെഡിൻ്റെയാണ്. എന്താണ് ട്രൈഫെഡ് എന്ന് പറഞ്ഞാൽ? ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ഫോം ചെയ്തിട്ടുള്ളത് 1987. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഫോം ചെയ്തിട്ടുള്ളത് 1987. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 82nd ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സൊസൈറ്റി അണ്ടർടേക്ക് ദി പ്രൊഡക്ഷൻ ഓഫ് കയർ ഫൈബർ ഔട്ട് ഓഫ് അൺറേറ്റഡ് ഹസ്ക്? ഫസ്റ്റ് ഓപ്ഷൻ കൊയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി, സെക്കൻഡ് ഓപ്ഷൻ കൊയർ റോപ്പ് മാനുഫാക്ചറിംഗ് സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ ഹസ്ക് റെട്ടിങ്സ് യൂണിയൻ, ഫോർത്ത് ഓപ്ഷൻ കൊയർ ബ്രിസ്റ്റ് സൊസൈറ്റി. യെസ്, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് സൊസൈറ്റിയാണ് അൺറേറ്റഡ് ഹസ്കിൽ നിന്നും കൊയർ ഫൈബർ, ചകിരി നാരൊക്കെ പ്രൊഡക്ഷൻ നടത്തുന്ന സൊസൈറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? പല ആവർത്തി CSEB എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 82nd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ്, കൊയർ ബ്രിസ്റ്റ് സൊസൈറ്റി ആണ്. അപ്പോൾ 82nd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി, കൊയർ ബ്രിസ്റ്റ് സൊസൈറ്റി അണ്ടർടേക്ക് ദി പ്രൊഡക്ഷൻ ഓഫ് കൊയർ ഫൈബർ ഔട്ട് ഓഫ് അൺറേറ്റഡ് ഹസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 83rd ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫെഡറൽ സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ ക്യാംപ്കോ, സെക്കൻഡ് ഓപ്ഷൻ ഇഫ്കോ, തേർഡ് ഓപ്ഷൻ റെഡ്കോ, ഫോർത്ത് ഓപ്ഷൻ SPCS.
ഫോളോയിങ് ടൈപ്സ് ഓഫ് സൊസൈറ്റിയിൽ ഏതാണ് ഫെഡറൽ ടൈപ്പ് സൊസൈറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 83-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ, റെഡ്കോ ആണ്. റെഡ്കോ ഈസ് എ ഫെഡറൽ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 84-ാമത്തെ ക്വസ്റ്റ്യൻ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒറിജിനേറ്റഡ് ഇൻ, ഫസ്റ്റ് ജപ്പാൻ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്, സെക്കൻഡ് സ്കാൻഡിനേവിയൻ കൺട്രീസ്, തേർഡ് യു എസ് എ, ഫോർത്ത് സൗത്ത് മലബാർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് രാജ്യത്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, ഈ പറഞ്ഞ നാല് ഓപ്ഷനും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല. പ്രിലിമിനറി ആൻസർ കീഴിൽ ജപ്പാൻ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ആയിരുന്നു. അതിനുശേഷം ഫൈനൽ ആൻസർ കീഴിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ നടത്തി. ശരിക്കും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒറിജിനേറ്റഡ് ഇൻ എവിടെയാണ്? ഫസ്റ്റ് ട്രേസർ ചെയ്തിട്ടുള്ളത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിലാണ് ട്രേസ് ചെയ്തിട്ടുള്ളത്. ഇത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് മുഹമ്മദ് യൂനിസാണ്. മുഹമ്മദ് യൂനിസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1975-ലാണ്. അതിൻ്റെ പാർട്ടായിട്ട് എന്താണ് ഗ്രാമീൺ ബാങ്ക് ഓഫ് ബംഗ്ലാദേശ് ഫോം ചെയ്തു. ഏതാണ് ഗ്രാമീൺ ബാങ്ക് ഓഫ് ബംഗ്ലാദേശ്? യെസ്. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒറിജിനേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ആൻസർ കീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 85-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫസ്റ്റ് ലേബർ കോൺട്രാക്ട്, സെക്കൻഡ് മാർക്കറ്റിംഗ്, തേർഡ് ക്രെഡിറ്റ്, ഫോർത്ത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. യെസ്, പല ആവർത്തി സി എസ് സി ബി റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 85-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, മാർക്കറ്റിംഗ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 85-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 86-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഇൻസേർട്ടഡ് ഇൻ ഡാഷ് ഓഫ് ദി കെ സി എസ് ആക്ട്. ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 12, സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ 14A, തേർഡ് ഓപ്ഷൻ സെക്ഷൻ 14AA, ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ 14B. ഈ ക്വസ്റ്റ്യൻ ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കെ സി എസ് ആക്ടിലെ ഏത് പ്രൊവിഷനിലാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ ആണ്. ആൻസർ ഏതാണ്? ബി ആണ്, സെക്ഷൻ 14A ആണ്. ആ സെക്ഷനിലാണ് പറയുന്നത് പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കെ സി എസ് ആക്ടിൽ പറയുന്ന സെക്ഷൻ, സെക്ഷൻ 14A. സെക്ഷൻ 14AA ഉണ്ട്. എന്തായിരുന്നു? പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. സെക്ഷൻ 14B, പാർട്ണർഷിപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ 86-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, സെക്ഷൻ 14A. പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇസ് ഇൻസേർട്ടഡ് ഇൻ സെക്ഷൻ 14A ഓഫ് ദി കെ സി എസ് ആക്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 87-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. An application to register an amendment of the bylaws of a society shall be disposed of by the registrar within 90 days from. First option, the date of the general body. Second, date of its dispatch by the society. Third, date of the receipt of the application by the registrar. Fourth, the date of the board meeting. ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഒന്നുകൂടെ നോക്കാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു അമെൻമെൻറ്റ് ഓഫ് ദിസ് ബയലോ ആയിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രാറിന് മുമ്പാകെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ ആ ആപ്ലിക്കേഷന് പുറത്ത് എന്താണ് ഒരു തീരുമാനം എടുക്കണം, ആ ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യണം. അത് എന്നു മുതലാണെന്നാണ് പറഞ്ഞത്. ആ 90 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നു മുതൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, ദ ഡേറ്റ് ഓഫ് ദി ജനറൽ ബോഡി മുതലാണോ 90 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെക്കൻഡ്, ഡേറ്റ് ഓഫ് ഇസ് ഡെസ്പാച്ച് ബൈ ദി സൊസൈറ്റി, സൊസൈറ്റി ഡെസ്പാച്ച് ചെയ്യുന്ന അന്ന് മുതലാണോ 90 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? തേർഡ്, ഡേറ്റ് ഓഫ് ദി റിസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ബൈ ദി രജിസ്ട്രാർ ആണോ? ഫോർത്ത്, ദ ഡേറ്റ് ഓഫ് ദി ബോർഡ് മീറ്റിംഗ് എന്നാണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 87-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? സി ആണ് ആൻസർ, ഡേറ്റ് ഓഫ് ദി റിസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ബൈ ദി രജിസ്ട്രാർ. നോക്കാം. ആൻ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ദി ബൈലോ ഓഫ് സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ് ഓഫ് ബൈ ദി രജിസ്ട്രാർ വിത്തിൻ 90 ഡേയ്സ് ഫ്രം ഡേറ്റ് ഓഫ് ദി റിസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ബൈ ദി രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ മുമ്പാകെ ബയലോ അമെൻമെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതൽ വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ ആ ആപ്ലിക്കേഷന് പുറത്തൊരു തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 87-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 88-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A cooperative society may by a resolution passed at a general body meeting by dash promote to one or more subsidiary institution.
First option A, majority of the members present and voting. Second A, majority of the members present. Third, two-third majority of the members present and voting. Fourth, two-third majority of the members present. Yes. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഒന്നുകൂടെ നോക്കാം. പ്രൊമോട്ട് വൺ ഓർ മോർ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്ഷൻ 14 AA പറയുന്നുണ്ട്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫോം ചെയ്യണമെങ്കിൽ ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ആ ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര മജോറിറ്റി പാസ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ 14 AA, പ്രൊമോഷൻ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. അപ്പോൾ 88-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് എ, മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് പ്രസൻറ്റ് ചെയ്ത് വോട്ട് ചെയ്യുന്നതിൽ മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സിൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല, മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് അല്ല. ഫസ്റ്റ് ഓപ്ഷൻ ആണ് മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ്, അതുവരെ കറക്റ്റാണ്. ആൻഡ് വോട്ടിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ 88-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 89-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി കേസ് ഓഫ് ഡാഷ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻ രജിസ്റ്റേഡ് അണ്ടർ എനി ലോ മേ ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പേഴ്സ്. ഫസ്റ്റ് മിസ്ലേനിയസ് സൊസൈറ്റീസ്, സെക്കൻഡ് മാർക്കറ്റിംഗ്, തേർഡ് പ്രോസസ്സിംഗ്, ഫോർത്ത് ഹോസ്പിറ്റൽ. ഇതും നമ്മൾ ഓൾറെഡി ഒരു തവണ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് സൊസൈറ്റിയിലാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻ രജിസ്റ്റേഡ് അണ്ടർ എനി അതർ ലോനെ അഡ്മിറ്റഡ് ആസ് എ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 89-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. യെസ്, ഇൻ ദി കേസ് ഓഫ് ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻ രജിസ്റ്റേഡ് അണ്ടർ എനി ലോ മേ ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പേഴ്സ്. 89-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 90-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 25 പ്രൊവൈഡ്സ് ദാറ്റ് ഓൺ ദി ഡെത്ത് ഓഫ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി, ദ സൊസൈറ്റി ഷാൾ ട്രാൻസ്ഫർ ദി ഷെയർ ഓർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഡിസീസ്ഡ് മെമ്പർ ടു ദി പേഴ്സൺ നോമിനേറ്റഡ്. ഇഫ് നോ പേഴ്സൺ ഹാസ് ബീൻ നോമിനേറ്റഡ് ടു സച്ച് പേഴ്സൺ ആസ് മേ അപ്പിയർ ടു ഡാഷ് ടു ബി ദി ഹയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഡിസീസ്ഡ് മെമ്പർ. ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ കമ്മിറ്റി, തേർഡ് ഓപ്ഷൻ പ്രസിഡൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ സെക്രട്ടറി. ഈ ക്വസ്റ്റ്യൻ ഒരു തവണ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. എന്നാൽ നമുക്കൊന്നുകൂടെ നോക്കാം. സെക്ഷൻ 25 ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 25 എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ എ ഡെത്ത് ഓഫ് എ മെമ്പർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷെയറും ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യുന്നു ആർക്ക്? അനന്തരാവകാശികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 25. സെക്ഷൻ 25 പ്രകാരം പറയുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷെയറോ ഇൻട്രസ്റ്റും അദ്ദേഹം നോമിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അങ്ങനെ ഒരു വ്യക്തിനെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെയറോ ഇൻട്രസ്റ്റോ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഹയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, അനന്തരാവകാശികളോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരുടെ മുമ്പാകെ ഹാജരാകണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 90-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. കമ്മിറ്റിക്ക് മുമ്പാകെയാണ് ഹാജരാകേണ്ടത്. ഇഫ് നോ പേഴ്സൺ ഹാസ് ബീൻ നോമിനേറ്റഡ്, ഒരു വ്യക്തിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടു സച്ച് പേഴ്സൺ ആസ് മേ അപ്പിയർ, ആരുടെ മുമ്പാകെ അപ്പിയർ ചെയ്യണം? കമ്മിറ്റി ടു ബി ദി ഹയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഡിസീസ്ഡ് മെമ്പർ. ഡിസീസ്ഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഹയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് ഹാജരാകേണ്ടത്. അപ്പോൾ 90-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 91-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എൻ നോട്ട് എ പർപ്പസ് ഓഫ് ദി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്? ഫസ്റ്റ് ഓപ്ഷൻ അപ്രൂവൽ ഓഫ് ദി ബഡ്ജറ്റ്, സെക്കൻഡ് അമെൻമെൻറ്റ് ഓഫ് ബയലോസ്, തേർഡ് എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ, ഫോർത്ത് കൺസിഡറേഷൻ ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിപ്പോയിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് നോക്കിക്കോ. അതായത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നോട്ട് എ പർപ്പസ് ഓഫ് ദി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ പർപ്പസ് അല്ലാതെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ പർപ്പസ് അല്ലാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 91-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, എക്സ്പെൽഷൻ ഓഫ് എ മെമ്പറാണ്. അതായത് എക്സ്പ്രഷൻ ഓഫ് എ മെമ്പർ ഇസ് എ നോട്ട് എ പർപ്പസ് ഓഫ് ദി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. 91-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി, എക്സ്പ്രഷൻ ഓഫ് എ മെമ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 92-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 64B, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഷാൾ നോട്ട് ബി പബ്ലിഷ്ഡ് ഇൻ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ കോപ്പി ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് ഓപ്ഷൻ കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ട്, തേർഡ് ഓപ്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 64B അനുസരിച്ച് സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 92-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? 92-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ടാണ്
പബ്ലിഷ് ചെയ്യേണ്ടത് ആസ് പെർ റൂൾ 64B അനുസരിച്ച്. ആസ് പെർ റൂൾ 64B വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷാൾ നോട്ട് ബി പബ്ലിഷ് ഇൻ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ബി ആണ്, കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ടാണ് പബ്ലിഷ് ചെയ്യേണ്ടത് ആസ് പെർ റൂൾ 64B അനുസരിച്ച്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 93rd ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 3 മെമ്പേഴ്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി? ഫസ്റ്റ് ഓപ്ഷൻ മിനിസ്റ്റർ ഫോർ കോപ്പറേഷൻ, സെക്കൻഡ് ഓപ്ഷൻ സെക്രട്ടറി ടു ഗവൺമെൻറ് കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, തേർഡ് ഓപ്ഷൻ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഫോർത്ത് ഓപ്ഷൻ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? കൺസിസ്റ്റിംഗ് ഓഫ് 3 മെമ്പേഴ്സ് ഉണ്ട്. ആ 3 മെമ്പേഴ്സിൽ ഉൾപ്പെടാത്ത മെമ്പർ ഈ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 93rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 മെമ്പേഴ്സിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ 93rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 94rd ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് എ ഡിപ്പെൻഡൻറ്റ് ആസ് പെർ റൂൾ 188A ഓഫ് ദി KCS റൂൾസ്. ഫസ്റ്റ് ഓപ്ഷൻ ഫാദർ ഇൻ ലോ, സെക്കൻഡ് ഓപ്ഷൻ ബ്രദർ, തേർഡ് ഓപ്ഷൻ ഡോട്ടർ, ഫോർത്ത് ഓപ്ഷൻ സൺ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ റൂൾ 188A, എന്താണ് റൂൾ 188A? എംപ്ലോയ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡൈ ഇൻ ഹാർനസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സർവീസിലിരിക്കുമ്പോൾ എംപ്ലോയി മരണപ്പെട്ട് കഴിഞ്ഞാൽ എംപ്ലോയിയുടെ ആശ്രിതന് ജോലി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂളാണ് റൂൾ 188A. റൂൾ 188A എംപ്ലോയിയുടെ ഡിപ്പെൻഡൻ്റ് ആരൊക്കെയാണ്, ആശ്രിതന്മാർ ആരൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആസ് പെർ റൂൾ 188A അനുസരിച്ച് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ എംപ്ലോയിയുടെ ആശ്രിതൻ അല്ലാതെ വരുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 94rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആണ്, ഫാദർ ഇൻ ലോ ആണ്. അതായത് ഫാദർ ഇൻ ലോ ഈസ് എ നോട്ട് എ ഡിപ്പെൻഡൻറ്റ് ആസ് പെർ റൂൾ 188A ഓഫ് ദി KCS റൂൾസ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 95rd ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഷാൾ നോട്ട് ബി കെപ്റ്റ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ ഫോർ ദി മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ ആൻ അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് KCS ആക്ട് 1969, സെക്കൻഡ് മിനിറ്റ്സ് ബുക്സ് ഓഫ് ദി ലാസ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, തേർഡ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഫോർത്ത് ഓപ്ഷൻ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ സെക്ഷൻ 19B മെമ്പേഴ്സ് റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് ഷാൾ നോട്ട് ബി കെപ്റ്റ് ഓപ്പൺ ടു ഇൻസ്പെക്ഷന് വെക്കേണ്ടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 95rd ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി ലാസ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഷാൾ നോട്ട് ബി കെപ്റ്റ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ വെക്കേണ്ട ആസ് പെർ സെക്ഷൻ 19B അനുസരിച്ച്. അപ്പോൾ 95rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ്, മിനിറ്റ്സ് ബുക്സ് ഓഫ് ദി ലാസ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 96rd ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ നോട്ട് കണ്ടക്ട് ഇലക്ഷൻ ഓഫ്, ഫസ്റ്റ് ഓപ്ഷൻ പ്രസിഡൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ വൈസ് പ്രസിഡൻറ്റ്, തേർഡ് ഓപ്ഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഫോർത്ത് ഓപ്ഷൻ ചെയർമാൻ ഓഫ് ഡിസിപ്ലിനറി സബ് കമ്മിറ്റി. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ ഇലക്ഷനാണ് കണ്ടക്ട് ചെയ്യില്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 96rd ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ഡി ആണ്, ചെയർമാൻ ഓഫ് ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ കണ്ടക്ട് ചെയ്യില്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ നോട്ട് കണ്ടക്ട് ഇലക്ഷൻ ഓഫ് ചെയർമാൻ ഓഫ് ഡിസിപ്ലിനറി സബ് കമ്മിറ്റി. 96rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, ചെയർമാൻ ഓഫ് ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 97rd ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഷാൾ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി കൺവീൻഡ് ടു കൺസിഡർ എ നോൺ കോൺഫിഡൻസ് മോഷൻ അഗനസ്റ്റ് ദി പ്രസിഡൻറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ അൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദി രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ എനി ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സ്, തേർഡ് ഓപ്ഷൻ ദ വൈസ് പ്രസിഡൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ പ്രസിഡൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഹൂ ഷാൾ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി കൺവീൻഡ് ടു കൺസിഡർ എ നോൺ കോൺഫിഡൻസ് മോഷൻ അഗനസ്റ്റ് ദി പ്രസിഡൻറ്റ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ
പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നോൺ കോൺഫിഡൻസ് മോഷനിൽ ആരാണ് പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്യുന്ന ആരാണ്, ഈ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 97-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദി രജിസ്ട്രാർ, യെസ്, ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദി രജിസ്ട്രാർ ഷാൾ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി കൺവീൻഡ് ടു കൺസിഡർ എ നോൺ കോൺഫിഡൻസ് മോഷൻ അഗൈൻസ്റ്റ് ദി പ്രസിഡൻറ്റ്. അപ്പോൾ 97-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 98-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ റീകൂപ്മെൻറ്റ് ഓഫ് ദി എമൗണ്ട്സ് ഇൻവെസ്റ്റ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി നെസസറി വെൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ്. ഫസ്റ്റ് ഓപ്ഷൻ ഫ്രം ഇറ്റ്സ് ഡിപ്പോസിറ്റ്സ്, സെക്കൻഡ് ഫ്രം ഇറ്റ്സ് റിസർവ് ഫണ്ട്, തേർഡ് ഫ്രം എൻ സി ഡി സി ബോറോവിങ്, ഫോർത്ത് ഫ്രം ഇറ്റ്സ് ബിൽഡിംഗ് ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു സൊസൈറ്റിയുടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ താഴെ കൊടുത്തിട്ടുള്ള ഏതിൽ നിന്ന് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് റീകൂപ്മെൻറ്റ് വേണ്ടാത്ത എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 98-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. ഫ്രം ഇറ്റ്സ് ബിൽഡിംഗ് ഫണ്ട്. ഒരു സൊസൈറ്റിയുടെ ബിൽഡിംഗ് ഫണ്ടിൽ നിന്നും തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ എന്ത് വേണ്ട? റീകൂപ്മെൻറ്റ് വേണ്ട. അപ്പോൾ 98-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 99-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി രജിസ്ട്രാർ ഓൺ കംപ്ലീഷൻ ഓഫ് ദി ഇൻക്വയറി ഫൈൻഡ്സ് ദാറ്റ് ദെയർ ഈസ് മേജർ ഡിഫെക്ട് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി, ഹി മേ ഇനിഷ്യേറ്റ് ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ 32, സെക്കൻഡ് ഓപ്ഷൻ 33, തേർഡ് ഓപ്ഷൻ 68, ഫോർത്ത് ഓപ്ഷൻ 69. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രാർ എന്താണ് എൻക്വയറി കംപ്ലീറ്റ് ചെയ്ത ശേഷം മേജർ ഡിഫക്റ്റ് കണ്ടെത്തുകയാണ് ആ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനും വർക്കിങ്ങിലും. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഏത് പ്രൊവിഷൻസ് ഓഫ് ദി സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, 99-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? 32 ആണ്. 32 എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി, കമ്മിറ്റീനെ പിരിച്ചുവിടൽ. യെസ്, ഇഫ് ദി രജിസ്ട്രാർ ഓൺ കംപ്ലീഷൻ ഓഫ് ദി എൻക്വയറി ഫൈൻഡ്സ് ദാറ്റ് ദെയർ ഈസ് മേജർ ഡിഫെക്ട് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി, ഹി മേ ഇനിഷ്യേറ്റ് ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 32, സൂപ്പർ സെഷൻ ഓഫ് എ കമ്മിറ്റി. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 100-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വിജിലൻസ് ഓഫീസർ അപ്പോയിന്റ് അണ്ടർ സെക്ഷൻ 68A ഓഫ് ദി KCS ആക്ട് ഷാൾ ബി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ്. ഫസ്റ്റ് ഓപ്ഷൻ DGP, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ സെക്ഷൻ 68A അനുസരിച്ച് ഒരു വിജിലൻസ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് KCS ആക്ട് പ്രകാരം അദ്ദേഹം ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, 100-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് രജിസ്ട്രാറിൻ്റെയാണ്. ബി ആണ് ആൻസർ, രജിസ്ട്രാർ. യെസ്, ദ വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റ് അണ്ടർ സെക്ഷൻ 68A ഓഫ് ദി KCS ആക്ട് ഷാൾ ബി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് രജിസ്ട്രാർ. ബി ആണ് ആൻസർ. യെസ്, 100-ാമത്തെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ബി, രജിസ്ട്രാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 101-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓൺ റിസീപ്റ്റ് ഓഫ് റെഫറൻസ് ഓഫ് എ ഡിസ്പ്യൂട്ട് ഷാൾ പാസ് ആൻ അവാർഡ് വിത്തിൻ. ഫസ്റ്റ് ഓപ്ഷൻ 6 മന്ത്സ്, സെക്കൻഡ് ഓപ്ഷൻ 1 ഇയർ, തേർഡ് ഓപ്ഷൻ 90 ഡേയ്സ്, ഫോർത്ത് ഓപ്ഷൻ 60 ഡേയ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഒരു ഡിസ്പ്യൂട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ടിന് മേളിൽ എത്ര നാളിനുള്ളിൽ അവാർഡ് പാസ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 101-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? വിതിൻ 1 ഇയർ ആണ് ആൻസർ. ബി ആണ് ഓപ്ഷൻ. ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓൺ റിസിപ്റ്റ് ഓഫ് പ്രിഫറൻസ് ഓഫ് എ ഡിസ്പ്യൂട്ട് ഷാൾ പാസ് ആൻ അവാർഡ് വിതിൻ. ബി ആണ് ആൻസർ, വിതിൻ 1 ഇയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 102-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദി വൈൻഡിങ് ഓഫ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്. ഫസ്റ്റ് ഓപ്ഷൻ 1 ഇയർ, സെക്കൻഡ് ഓപ്ഷൻ 2 ഇയേഴ്സ്, തേർഡ് ഓപ്ഷൻ 3 ഇയേഴ്സ്, ഫോർത്ത് ഓപ്ഷൻ 5 ഇയേഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്ത് എത്ര നാളുകളിൽ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 102-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ഒരുപാട് തവണ CSEB പ്രീവിയസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്, വിതിൻ 3 ഇയേഴ്സ് ആണ്. യെസ്, എന്താണ് ക്വസ്റ്റ്യൻ? ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദി വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ്
3 years from the date of his appointment. ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്ത് വിത്തിൻ 3 years അദ്ദേഹം ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 102-ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ സി ആണ്, 3 years. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 103-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ആക്ട് ഓർ റൂൾസ്, നോ അതോറിറ്റി ഓർ കമ്മീഷൻ അദർ ദാൻ ദി രജിസ്ട്രാർ ഓർ ഡാ ഷാൾ ഹാവ് ദി പവർ ടു റൈറ്റ് ഓഫ് ദി അഗ്രികൾച്ചറൽ ഓർ നോൺ അഗ്രികൾച്ചറൽ ഡെബ്റ്റ്സ് ഓഫ് ബോറോവേഴ്സ് ഓഫ് എനി സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, തേർഡ് ഓപ്ഷൻ ജനറൽ ബോഡി, ഫോർത്ത് ഓപ്ഷൻ ബോർഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മറ്റുള്ള നിയമങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും സൊസൈറ്റിയിലെ ഡെബ്റ്റ്സ് ഓഫ് ബോറോവേഴ്സ്, ബോറോവേഴ്സിൻ്റെ ഡെബ്റ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേറൊരു അതോറിറ്റിക്കും എന്താണ് അധികാരം, അതോറിറ്റിക്ക് ഓർ കമ്മീഷന് അധികാരമില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള അധികാരം ആർക്കൊക്കെയാണ്? രജിസ്ട്രാർ ഓർ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. രജിസ്ട്രാറിനും മറ്റൊരു ആൾക്കുമാണ് അധികാരമുള്ളത്, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 103-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ, ഗവൺമെൻറ് ആണ്. അപ്പോൾ നോട്ട് വിത്ത് സ്റ്റാൻഡ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ആക്ട് ഓർ റൂൾസ്, നോ അതോറിറ്റി ഓർ കമ്മീഷൻ അതർ ദാൻ ദി രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ഷാൾ ഹാവ് ദി പവർ ടു റൈറ്റ് ഓഫ് ദി അഗ്രികൾച്ചർ ഓർ നോൺ അഗ്രികൾച്ചർ ഡെബ്റ്റ്സ് ഓഫ് ബോറോവേഴ്സ് ഓഫ് എനി സൊസൈറ്റി. യെസ്, എന്താണ് സൊസൈറ്റിയുടെ അഗ്രികൾച്ചർ ഓർ നോൺ അഗ്രികൾച്ചർ ഡെബ്റ്റ്സ് ഓഫ് ബോറോവേഴ്സ് ഓഫ് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർ ഓർ ഗവൺമെൻറ്റിന് മാത്രമാണ്, അല്ലാതെ മറ്റൊരു അതോറിറ്റിക്കോ കമ്മീഷനോ അധികാരമില്ല എന്നാണ് പറയുന്നത്. ഇത് സെക്ഷൻ 74F റൈറ്റ് ഓഫ് ലോൺസിലാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 104-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എൻട്രീസ് ഇൻ ദി സർവീസ് രജിസ്റ്റർ ഓഫ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാൾ ബി ഒതൻറ്റിക്കേറ്റഡ് ബൈ, ഫസ്റ്റ് ഓപ്ഷൻ ഓഡിറ്റർ, സെക്കൻഡ് ഓപ്ഷൻ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ ജോയിൻ്റ് രജിസ്ട്രാർ, ഫോർത്ത് ഓപ്ഷൻ പ്രസിഡൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ സർവീസ് രജിസ്റ്റർ ഓഫ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ സർവീസ് രജിസ്റ്ററിലെ എൻട്രീസ് ആരാണ് ഒതൻറ്റിക്കേറ്റഡ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 104-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? പ്രസിഡൻ്റാണ്, ഡി പ്രസിഡൻ്റാണ് ആൻസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ താഴെയുള്ള എംപ്ലോയീസിൻ്റെ സർവീസ് രജിസ്റ്ററിലെ മാറ്റേഴ്സൊക്കെ എൻട്രീസൊക്കെ ഒതൻറ്റിക്കേറ്റഡ് ചെയ്യേണ്ട ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? റൂൾ 197, മെയിൻ്റനൻസ് ഓഫ് സർവീസ് രജിസ്റ്റർ. ഈ റൂളിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 105-ാമത്തെ ക്വസ്റ്റ്യൻ. ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഡാഷ് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് എ റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ദി രജിസ്ട്രാർ. ഫസ്റ്റ് ഓപ്ഷൻ വിതിൻ 90 days, സെക്കൻഡ് ഓപ്ഷൻ വിതിൻ 1 month, തേർഡ് ഓപ്ഷൻ വിതിൻ 15 days, ഫോർത്ത് ഓപ്ഷൻ വിതിൻ 60 days. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം, എന്താണ് രജിസ്ട്രാർ ആവശ്യപ്പെട്ട് എത്ര ദിവസത്തിനുള്ളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 105-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? വിതിൻ 1 month ആണ്. വിതിൻ 1 monthനുള്ളിൽ വിളിച്ചു ചേർക്കണം. ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിതിൻ 1 month ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് എ റിക്വസിഷൻ റൈറ്റിംഗ് ഫ്രം ദി രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിക്വസിഷൻ റൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി വിതിൻ 1 monthനുള്ളിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. ഇതെവിടെയാണ് പറയുന്നത്? റൂൾ 36 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് പറയുന്നത്. സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾ പറയുന്നത് റൂൾ 36. അപ്പോൾ റൂൾ 36 ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാറ്റർ, ഈ പോയിൻ്റ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.